കോൺഗ്രസിൻ്റെ സമരാഗ്നിയുടെ ഭാഗമായി പത്തനംതിട്ടയിൽ കെ സുധാകരനും വി ഡി സതീശനും ഒരുമിച്ച് നടത്താൻ തീരുമാനിച്ച വാർത്താ സമ്മേളനം ഒഴിവാക്കി വിവാദം ഒഴിവാക്കാനാണ് വാർത്താ സമ്മേളനം മാറ്റിയതെന്നാണ് സൂചന ഇപ്പോൾ സുജു ടി ബാബു പത്തനംതിട്ടയിൽ നിന്ന് ചേരുകയാണ് സുജു കഴിഞ്ഞ ദിവസം ആലപ്പുഴയിലെ വാർത്താ സമ്മേളനം ഏറെ വിവാദമായിരുന്നു കെ സുധാകരൻ്റെ ആ പരാമർശമൊക്കെ അസഭ്യം പറയുന്നത് സതീശനെ അസഭ്യം പറയുന്നതൊക്കെ ആ നിലയിൽ വന്നു പിന്നീട് ഏറ്റവും രസകരമായ അവരുടെ പ്രതികരണങ്ങളൊക്കെ വന്നിരുന്നു ഇതിപ്പോൾ ഇന്നിപ്പോൾ വാർത്താസമ്മേളനം നേരത്തെ തന്നെ അറിയിച്ചിരുന്നതാണോ ഇന്ന് വാർത്താസമ്മേളനം ഉണ്ടാകുമെന്ന് മാധ്യമപ്രവർത്തകരെ അറിയിച്ചിരുന്നോ പിന്നീട് ഒഴിവാക്കുകയായിരുന്നോ എന്താണ് സംഭവിച്ചത് ശരത്ത ഇന്നലെ തന്നെ വാർത്താസമ്മേളനം ഡി സി സി ഔദ്യോഗികമായി തന്നെ മാധ്യമപ്രവർത്തകരെ അറിയിച്ചിരുന്നു എന്നാൽ പെട്ടെന്നാണ് സമ്മേളനം ഇല്ല അല്ലെങ്കിൽ മാറ്റി വെക്കുന്നതിൽ അനിശ്ചിതത്വം ഉണ്ടാകുന്നത് ഇതിന് കാരണമായി ചൂണ്ടിക്കാട്ടിയത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പത്തനംതിട്ടയിലേക്ക് എത്തുന്നത് വൈകും എന്ന കാരണത്താലാണ് വാർത്താ വാർത്താസമ്മേളനം മാറ്റിവെക്കുന്നു അല്ലെങ്കിൽ അത് ഒഴിവാക്കുന്നുള്ള ഒരു വിശദീകരണമാണ് ഡി സി സിയുടെ ഭാഗത്തുനിന്ന് ആദ്യം എത്തുന്നു നമുക്കറിയാം സുധാകരൻ നടത്തിയ അസഭ്യ പദപ്രയോഗത്തിന് ശേഷം ഇതുവരെയും കെ പ്രസിഡന്റും അതുപോലെ വി ഡി സതീശനും ഒരുമിച്ചൊരു വാർത്താ സമ്മേളനം ത്തിയിട്ടില്ല ഇരുവരും ഒരുമിച്ച് മാധ്യമങ്ങളെ കണ്ടിട്ടുമില്ല രണ്ടുപേരും വെവ്വേറെ ആ മാധ്യമങ്ങൾക്ക് വിശദീകരണം നൽകിയിട്ടുണ്ടെങ്കിൽ പോലും ഈ വിഷയത്തിൽ വി ഡി സതീഷിൻ്റെ അതൃപ്തി തുടരുകയാണ് നമുക്കറിയാം അന്ന് വാർത്താ സമ്മേളനം നടത്തിയപ്പോഴും സുധാകരൻ പറയുവാനുള്ള കാരണം സതീശൻ താമസിച്ചെത്തുന്നു ചൂണ്ടിക്കാട്ടിയായിരുന്നു സുധാകരൻ ഒരു അസഭ്യ പദപ്രയോഗം നടത്തിയത് ആ അസഭ്യ വർഷത്തിന് ശേഷം തുടരുന്ന അനൈക്യം അല്ലെങ്കിൽ അതിലുള്ള പ്രതിപക്ഷ നേതാവിൻ്റെ വിമർശനം അല്ലെങ്കിൽ അതൃപ്തി തന്നെയാണ് ഇന്നത്തെ വാർത്താ സമ്മേളനം മുൻകൂട്ടി നിശ്ചയിച്ചിട്ടും അത് എറണാകുളത്തുനിന്ന് അദ്ദേഹം എത്താൻ വൈകൂ എന്ന് അറിയിച്ചത് എന്നാൽ ഇപ്പോൾ ഈ വാർത്താ വാർത്താസമ്മേളനം മാറ്റിവെച്ചത് മാധ്യമങ്ങൾ വാർത്തയാക്കിയതുകൊണ്ട് തന്നെ വീണ്ടും ഒരു വാർത്താ സമ്മേളനം ഒരുമിച്ച് നടത്താനുള്ള ഒരു പദ്ധതിയിലേക്കാണ് ആ കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി ആലോചിക്കുന്നത് ഈ കാര്യത്തിൽ ഇരു നേതാക്കളെയും അനുനയിപ്പിക്കാനുള്ള ശ്രമവും ആ ഡി സി സിയുടെ ഭാഗത്തുനിന്ന് ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട് സമരാജ്ഞി സംസ്ഥാന സർക്കാരിനെതിരെ ഒരു പ്രതിഷേധമായി എത്തിയതാണെങ്കിൽ ഇപ്പോൾ അത് കോൺഗ്രസിൽ തന്നെ തന്നെ വലിയ തമ്മിലടി പ്രത്യേകിച്ച് ഇതിന് നേതൃത്വം നൽകുന്ന രണ്ട് നേതാക്കൾ താല്പര്യം ില്ലായ്മ എന്നുള്ളതാണ് ഒരു പ്രധാന കാരണം കേസ് സുധാകരനെ സംബന്ധിച്ച് അങ്ങനെ ഉണ്ടാവാൻ വഴിയില്ല പക്ഷേ കഴിഞ്ഞ ദിവസം വൈകിയപ്പോൾ പൊടുന്നനവേ ക്ഷുഭിതനായി ചീത്ത വിളിക്കുന്ന നിലയിൽ അത് പരസ്യമായി ലോകം മുഴുവൻ കേട്ടു അതിലേ അദ്ദേഹം ചില വിശദീകരണമൊക്കെ ജ്യേഷ്ഠാനുജന്മാരാണെന്ന് എന്നൊക്കെ തരത്തിൽ വി ഡി സതീശൻ പറഞ്ഞെങ്കിലും തൊട്ടടുത്ത ദിവസം ഇനിയും അതുപോലൊരു വാർത്താസമ്മേളനത്തിന് വന്നിരിക്കാൻ താല്പര്യമില്ല എന്ന് തന്നെയാണോ വി ഡി സതീശൻ്റെ മനോഭാവം തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് വി ഡി സതീഷൻ പരസ്യമായിട്ട് ഇത് ജ്യേഷ്ഠാന അനുജന്മാരാണ് എന്നൊക്കെ പറയുമ്പോൾപ്പോഴും വി ഡി സതീശിനെ സംബന്ധിച്ചോളം ഇത് രണ്ടാമത്തെ തവണയാണ് വാർത്താ സമ്മേളനത്തിൽ തന്നെ തനിക്ക് അവഹേളനമേൽക്കുന്നത് അതിനാൽ തന്നെ സതീഷൻ കടുത്ത അതൃപ്തിയിലാണ് എന്നാൽ മാധ്യമ വാർത്തകൾ ഇങ്ങനെ വരുന്ന പശ്ചാത്തലത്തിൽ ഒരു പക്ഷേ മാറ്റി മാറി ചിന്തിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ഇപ്പോൾ ഡി വ്യക്തമാക്കുന്നത് എന്നാൽ ഇന്നലെ തന്നെ മണിക്ക് വാർത്താ സമ്മേളനം ഉണ്ടെന്ന് അറിയിച്ചതാണ് അതിനനുസരിച്ച് വാർത്താ സമ്മേളനത്തിന് വേണ്ടി ഈ അവരുടെ ജനകീയ ശ്രദ്ധിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഒരു ഒരു കാര്യമുണ്ട് സുജു അതായത് പതിനൊന്ന് മണിയാകുമ്പോൾ ചിലപ്പോൾ അദ്ദേഹം വന്നേക്കും കാരണം ആലപ്പുഴയിൽ വെച്ച് സുധാകരൻ സതീശൻ വൈകുമ്പോൾ വല്ലാതെ ദേഷ്യപ്പെടുന്നുണ്ടായിരുന്നു പിന്നീടാണ് ആ പദപ്രയോഗമൊക്കെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു വന്ന് കയറിയപാടെ സതീശൻ വി ഡി സതീശൻ അദ്ദേഹത്തോട് പറഞ്ഞത് അറിയില്ലേ പതിനൊന്നിനു ശേഷം വാർത്താ സമ്മേളനം നടത്തിയാൽ ലൈവായി പോകൂ എന്നൊക്കെ അദ്ദേഹത്തെ പറഞ്ഞ് ധരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ പത്തര മണിയേ ആയിട്ടുള്ളൂ പതിനൊന്ന് മണി കഴിയുമ്പോൾ പ്രതിപക്ഷ നേതാവ് എത്തുമോ വാർത്താ സമ്മേളനത്തിന് അപ്പോഴേ ലൈവ് പോകൂ എന്ന് അദ്ദേഹത്തിന് അറിയാം Atılır o ആ തീർച്ചയായിട്ടും ലൈവ് പോകാൻ വേണ്ടിയാണെങ്കിലും ആയിരിക്കാം അന്ന് അങ്ങനെ പറഞ്ഞു ഒക്കെ വിശദീകരണം വരുന്നത് പക്ഷേ ഞാനിപ്പോൾ നിൽക്കുന്നത് കെ സുധാകരൻ താമസിക്കുന്ന സ്വകാര്യ ഹോട്ടലിൻ്റെ മുൻവശത്താണ് ഇത് മണിക്ക് വാർത്താ സമ്മേളനം പറയുകയും കെ സുധാകരൻ ഇവിടുന്ന് ഒരു ആകുമ്പോൾ ഈ അബാൻ ഈ ഇവരുടെ ജനിക്ക് അതിനേറ്റവും രസകരമായ കാര്യമാണ് ഒന്നിച്ചൊരു വാർത്താസമ്മേളനം കെ പി സി സി പ്രസിഡന്റ് അലവ് രണ്ടുപേരും ഒന്നിച്ചാണ് ഈ സമ്മേളനം നടത്തുന്നത് അദ്ദേഹത്തോട് പത്തു മണി സമയം പറയുന്നു പ്രതിപക്ഷ നേതാവ് മനസ്സിൽ കരുതുന്ന സമയം പതിനൊന്നാണ് ഈ സംയുക്ത വാർത്താ സമ്മേളനം എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തു പോകുന്നൊരു പ്രശ്നം അതിനകത്തുണ്ട് പല നിലയ്ക്കും ഇവരുടെ ഇടയിലെ ഈ ഒരു ഏകോപനമില്ലായ്മ അവർ തമ്മിലുള്ള ഭിന്നത അത് വെക്കാൻ കഴിയാത്ത വിധം പുറത്തേക്ക് വരുന്നു ഇപ്പോൾ കെ സുധാകരൻ കെ പി സി സി പ്രസിഡന്റ് പ്രതിപക്ഷ നേതാവും യു ഡി എഫ് ചെയർമാനുമായിട്ടുള്ള വി ഡി സതീശനെ ആക്ഷേപിച്ചത് അസഭ്യം പറഞ്ഞത് ഡി സി സി നിലയിലുള്ള നിരയിലുള്ള നേതാക്കളുടെ മുമ്പിൽ വെച്ചാണ് ഇരു നേതാക്കളുടെയും നിർദ്ദേശാനുസരണം പ്രവർത്തിക്കേണ്ട കോൺഗ്രസ് ജില്ലാതല ഡി സി സി പ്രസിഡന്റെയൊക്കെ മുമ്പിൽ വെച്ചാണ് വലിയൊരു അവഹേളനം കെ സുധാകരൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് അത് മാധ്യമങ്ങളോട് എങ്ങനെയൊക്കെ പറഞ്ഞാലും പൊറുക്കാനാവാത്ത ഒരു ഒരു മാനസിക ബുദ്ധിമുട്ട് പ്രതിപക്ഷ നേതാവിന് സംഭവിച്ചിട്ടുണ്ടാവാം സ്വാഭാവികമാണത് തീർച്ചയായിട്ടും ശരത്തേ പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു മനോഭാവം അത് കോട്ടയത്ത് പുതുപ്പള്ളി പെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന വാർത്താ സമ്മേളനത്തിൽ കണ്ടതാണ് ആ വാർത്താ വാർത്താസമ്മേളനത്തിൽ സുധാകരൻ ആദ്യം സംസാരിക്കാമെന്ന് പറയുമ്പോൾ ആ അവിടെ വെച്ചു തന്നെ മാധ്യമങ്ങളുടെ മുമ്പിൽ തന്നെ സതീഷിന്റെ അതൃപ്തി പ്രകടമായത് അതിനുശേഷം ഒരു മാധ്യമപ്രവർത്ത ഇംഗ്ലീഷിൽ ചോദ്യം ചോദിക്കുമ്പോൾ അത് സതീഷിനോട് അതിൻ്റെ അഭിപ്രായം സുധാകരൻ സുധാകരന്മാരായുമ്പോൾ സതീശൻ പരസ്യമായി പറയണം എന്നോടല്ല ചോദ്യം ചോദിച്ചാൽ തന്നെയെ മറുപടി പറയുന്നത് ശൈലി അല്ലെങ്കിൽ കെ സുധാകരൻ എന്ന കെ പി സി പ്രസിഡൻറ്റ് വി ഡി സതീശൻ്റെ സഹായം തേടിയതാണ് അപ്പോൾ അങ്ങ് പറഞ്ഞാൽ മതി മതിയെന്ന നിലയിലൊരു ആംഗ്യം കാട്ടി അല്ലെങ്കിൽ അകന്നു നിന്ന് വിയോജിച്ച് പിണങ്ങി മാറി നിൽക്കുന്നതാണ് അന്ന് കണ്ടത് ആ മൈക്ക് ബഹളമൊക്കെ നമ്മുടെ എല്ലാവരുടെയും ഓർമ്മകളിലുള്ളതാണ് ആലപ്പുഴയിൽ കണ്ടു